ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂചീസ്. ഏത്തക്കയും ചേമ്പും കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് ചോറിൻ്റെയും നല്ല ചൂടുള്ള കഞ്ഞിയുടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെയൊക്കെ ഒപ്പം കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്നും അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഇതേപോലെ ഒരു ഏത്തക്ക എടുത്തിട്ടുണ്ട്, ഒരു സവോള, രണ്ട് ചേമ്പ്, നാല് പച്ചമുളക്. ഇനി ഇതെല്ലാം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരും. കായും ചേമ്പും ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് സവോളയും പച്ചമുളകും ചേർക്കാം. ഇട്ടിട്ടുണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. കായും ചേമ്പും വേവിച്ചെടുക്കാനായിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ അരപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. അരപ്പ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിന് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതേപോലെ 2-3 ഉള്ളി, ഒരു പച്ചമുളക്, 1/2 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഈ കുരുമുളക് ചേർത്തിട്ട് ഇത് തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് കിട്ടുന്നത്. അല്പം കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. നമ്മൾ തോരനൊക്കെ തയ്യാറാക്കാനായിട്ട് ചതച്ചെടുക്കുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. തേങ്ങ ഞാൻ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തോരനെ ചതയ്ക്കുന്നതിനേക്കാൾ ഇത്തിരി കൂടെ ഒന്ന് അരഞ്ഞു കിട്ടണം. ആ രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഞാൻ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കായും ചേമ്പും വേവിക്കാൻ വെച്ചിരുന്നത് വെന്തോന്നും നോക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണമായിരുന്നു കേട്ടോ. അതല്ലെങ്കിൽ ഈ കാ പെട്ടെന്ന് അടി പിടിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർക്കാം. ഇത് നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ അരപ്പ് ചേർത്താൽ മതി. ഇത് കുറച്ചുകൂടെ വേകാനുണ്ട്. നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. വീണ്ടും ഒന്നുകൂടെ അടച്ചു കൊടുക്കാം. ആ ഇതിവിടെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നല്ലതുപോലെ ഇതുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മിക്സിയുടെ ജാറൊക്കെ കഴുകിയ വെള്ളമൊന്നും അല്പം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ അരപ്പിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചേമ്പൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവ്, അല്പം കൂടെ ഉപ്പ് ചേർക്കാം. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അരപ്പിൻ്റെ പച്ചച്ചുവയെല്ലാം മാറിയിട്ടുണ്ട്. ഈ ചേമ്പും ഈ കായും ഒക്കെ ഒന്ന് ചെറുതായിട്ട് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അതല്ല, കുറച്ച് ഇത് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇത്തിരി നേരം കൂടെ ഒന്ന് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഇത്തിരി ഗ്രേവിയോടുകൂടെയാണ് ഈ ഒരു പരുവത്തിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അരപ്പിൻ്റെ പച്ചച്ചുവയെല്ലാം മാറി ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കണം. ആ കടുക് വറുത്തിട്ട് കൊടുക്കുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കടുക് വറുത്തിടാം. കടുക് വറുക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1-2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതേപോലെ 1 ടേബിൾ സ്പൂൺ അരി ചേർത്ത് കൊടുക്കുക. അതെല്ലാം ഇവിടെ നന്നായിട്ട് മുട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ഉള്ളി, 2-3 വറ്റൽമുളക്, അല്പം കറിവേപ്പില ഇവിടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നോക്കിയത് കറിയിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ
ഇതുപോലെ കടുക് വറുത്തിട്ട് ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്ക്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.